സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് മൈക്രോഗ്രീൻ റെസിപ്പീസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മൈക്രോഗ്രീൻസ് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഐറ്റവും അതുപോലെ ചോറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ കുറച്ച് ചെറുപയറിൻ്റെയും പിന്നെ കുറച്ച് കടുക് അതുപോലെ മുതിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതുതരം മൈക്രോഗ്രീൻസ് വെച്ചിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ്. പുലുവയുടെയൊക്കെ ഇല എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അതൊരു കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്നൊരു സ്നാക്സ് ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് മൈക്രോഗ്രീൻസ് നമുക്ക് മതിയാവും. അപ്പോൾ നമുക്കിതിൽ നിന്ന് കുറച്ച് മാത്രം ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മുരിങ്ങയിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മുരിങ്ങയില തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിരിക്കുമല്ലോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളേനെ കട്ട് ചെയ്തതാണ്, പിന്നെ നമ്മുടെ മൈക്രോഗ്രീൻസ്, പിന്നെ ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മൈക്രോഗ്രീൻസും അതുപോലെ സവാളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മുട്ടയാണ് ഇത് പൊരിച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം ബ്രെഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുട്ടയും അതുപോലെ ബാക്കി ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ രണ്ട് മുട്ട കൊണ്ട് നമുക്ക് രണ്ട് ബ്രെഡാണ് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുക. പിന്നെ ഒരു നല്ലൊരു യെല്ലോ കളറിന് കിട്ടാനായിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു അര ടീസ്പൂൺ ഷുഗറും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മുരിങ്ങയില എടുക്കുമ്പോൾ തണ്ടില്ലാതെ ഇല മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം ഒന്ന് നെയ്യൊഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ബ്രെഡ് ഈ മിശ്രിതത്തിലേക്ക് മുക്കിയിട്ട് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ തീയായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് രണ്ട് ഭാഗവും ഒന്ന് നല്ല പോലെ മുരിഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം. ബ്രെഡ് നല്ല രീതിയിൽ നമുക്ക് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതേപോലെ നമുക്ക് മറ്റേ ബ്രെഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. ഇപ്പോൾ സ്കൂളിലേക്കായാലും അതുപോലെ നമുക്ക് 4 മണിക്കുള്ള നമ്മുടെ ചായക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹെൽത്തി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാ മൈക്രോഗ്രീൻസും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുത്തുമുളകാണ്, അതായത് കാശ്മീരി ചില്ലിയും വറ്റൽമുളകും കൂടെ രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്നും ഫൈനായിട്ടല്ലാതെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് വെന്ത് കിട്ടാൻ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരു കാൽ ഗ്ലാസ് മതിയാവും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു മീഡിയം ലെവലിൽ തീ വെച്ചാൽ മതിയാവും. ശേഷം നമുക്കൊരു 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ ചിരിയവീതം കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി നമുക്കതൊന്ന് അടച്ച് വേവിക്കാം. ഏകദേശം നമുക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉരുക്കാണ്, ഇപ്പോൾ തോരൻ വറവ് എന്നൊക്കെ പറയില്ലേ അതുപോലെ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റാം. ഇപ്പോൾ ചോറിനും അതുപോലെ കഞ്ഞിക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നമ്മുടെ 2 വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.